ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വിഷു ആശംസകൾ. നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഒരു വിഷു വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്രൊജക്റ്റിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ്. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം എഡിറ്റ് ചെയ്യാം. ആദ്യം ഡെമോ വീഡിയോ കാണാം. ഇവിടെ സൗണ്ട് കട്ട് ചെയ്തിരിക്കുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ട് ലഭിക്കാനായിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എച്ച് ഡി ക്വാളിറ്റിയിലെ ഫോട്ടോയും വീഡിയോയും എല്ലാം അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷനാണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് രണ്ട് ലിങ്കുകൾ ആവശ്യമാണ്, ഷെയ്ക്ക് എഫിൻ്റെയും അതുപോലെ തന്നെ ബീറ്റ് മാർക്കിൻ്റെയും. പ്രീസെറ്റ് ആയിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും XML ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലിലും കൊടുത്തിട്ടുണ്ട്. പ്രൊജക്റ്റിൻ്റെ സെക്ഷനിൽ 14-ാം തീയതിയിലെ ബീറ്റ് മാർക്കും 14-ാം തീയതിയിലെ ഷെയ്ക്ക് എഫിറ്റും ഡൗൺലോഡ് ചെയ്യുന്നത് ഇവിടേക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യാം. ഇവിടെ വിഷു എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഫോണും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹാപ്പി വിഷു എന്ന് വീണ്ടും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന 10 സെക്കൻഡ് 30 മില്ലി സെക്കൻഡ് മുതലാണ് ഫോട്ടോസുകൾ എൻഡ് വരെയും കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഫോട്ടോസുകൾ ആദ്യമേ ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക, നമ്മുടെ ഗ്യാലറി കിടക്കുന്ന ഫോട്ടോ ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. ഓരോ റെഡ് ലൈൻ മുതൽ നെക്സ്റ്റ് റെഡ് ലൈൻ വരെയാണ് ഫോട്ടോയുടെ ലെങ്ത്. ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഫോട്ടോയൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. എൻ്റെ വരെ കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റായിട്ട് ഞാൻ ആഡ് ചെയ്ത ശേഷമുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതുപോലെ കറക്റ്റായിട്ട് ഓരോ റെഡ്ലൈൻ മുതൽ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫുൾ സ്ക്രീൻ ആക്കി കൊടുക്കുക. ടെക്സ്റ്റ് കംപ്ലീറ്റ് ആകുന്നവരെ അതിൻ്റെ ലെങ്ത് എത്തിക്കുക. അതിനുശേഷം കളർ ആൻഡ് ഫില്ല് സെലക്ട് ചെയ്യുക. അതിനകത്ത് മൂന്നാമത് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ സെക്കൻഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെക്കുക. സെയിം കളർ തന്നെ താഴെ കാണാൻ സാധിക്കും, വൈറ്റും ബ്ലാക്കും. അതിനകത്ത് വൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് യെല്ലോ കളറും കൊടുക്കുക. ബ്ലാക്ക് കളർ സെലക്ട് ചെയ്തിട്ട് വൈറ്റ് കളറും കൊടുക്കുക. കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ കൊടുക്കുക. അതിനുശേഷം ആ സ്റ്റിക്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. കറക്റ്റായിട്ട് സെൻട്രയിൽ വൈറ്റും റൗണ്ടിൽ യെല്ലോ കളറും വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക. അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് ടെക്സ്റ്റിൻ്റെ താഴെയായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യുന്നത് ഒരു ലീഫിൻ്റെ ഇമേജാണ്. ഈ ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ലെങ്ത് ടെക്സ്റ്റ്, രണ്ട് ടെക്സ്റ്റിൻ്റെ ലെങ്ത് എൻഡ് വരെ എത്തിക്കുക. അതിനുശേഷം ഡ്രാഗ് ചെയ്തിട്ട് മുകളിലായിട്ട് കൊണ്ടുവെക്കുക. മൂവ് ആണ സമയത്ത് ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഇനി ബാക്കി കൊടുക്കാൻ പോകുന്ന ടെക്സ്റ്റിലാണ്, സോറി, ഇമേജിലാണ് കൊടുക്കുന്നത്. ഇമേജിൻ്റെ സ്റ്റാർട്ടിങ് വരിക. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയ ചെല്ലുക. നമ്മളിങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇത് കറക്റ്റായിട്ടെങ്കിൽ ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ട് വെക്കുക. അതിനുശേഷം മൂവ് ആൻഡ് ആസം എടുക്കുക, വലിപ്പം മാക്സിമം കൂട്ടി കൊടുക്കുക. കറക്റ്റായിട്ട് കൊടുക്കുക. അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക. എൻഡ് വരെ എത്തിയിട്ട് ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ കൊടുക്കുന്നത് കണിക്കൊന്ന പൂവിൻ്റെ ഒരു ലീഫാണ്. അത് കറക്റ്റായിട്ട് നമ്മൾ മീഡിയ ചെന്നിട്ട് ആഡ് ചെയ്ത് നോക്കുക. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതും കറക്റ്റായിട്ട് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക. അതിൻ്റെയും ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ താഴെയായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. അടുത്തായിട്ട് നമ്മൾ ഹാപ്പി വിഷു ആശംസകൾ എന്ന് പറഞ്ഞ ഒരു ടെക്സ്റ്റാണ്. അതിൻ്റെ ലിങ്ക് ഫോട്ടോ തുടങ്ങുന്നിടത്ത് വെച്ച ശേഷം ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഡ്രാഗ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ താഴെയായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. അതിൻ്റെ ലെങ്തും വീഡിയോയുടെ എൻഡ് എത്തിക്കുക. ഫോട്ടോസൊക്കെ തുടങ്ങുന്ന സ്ഥലം തൊട്ടാണ് നമ്മൾ ഈ ഇമേജുകളിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഷെയ്ക്ക് എഫക്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച ശേഷം ഷെയ്ക്ക് എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്യുക. ഇവിടെ വന്ന ശേഷം നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മുടെ ചാനലിൻ്റെ പേര് ലെയറിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, ഇത്ര എഫക്റ്റ് മുഴുവൻ കോപ്പി ടു എഫക്റ്റ് എടുക്കുക. അതിനുശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് കൊടുത്തിരിക്കുക. രണ്ട് ടെക്സ്റ്റ് എടുക്കും, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. രണ്ട് ടെക്സ്റ്റിലും ഈ സെയിം എഫക്റ്റ് തന്നെ കറക്റ്റായിട്ട് ഇങ്ങനെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഫോട്ടോയ്ക്കും എഫക്റ്റ് ഇതുപോലെ തന്നെ കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ടെക്സ്റ്റ് കംപ്ലീറ്റ് എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുക്കുക. ഇവിടെ രണ്ട് ഫോട്ടോസുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടിങ് ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, ഇങ്ങനെ കോപ്പി എഫക്റ്റ് എടുക്കുക. സ്റ്റാർട്ടിങ് കൊടുത്തിരിക്കുന്ന ഫോട്ടോയുടെ എഫക്റ്റ് ഇവിടെ വന്നിട്ട് നമ്മൾ ബീറ്റ് മാർക്ക് ആൻഡ് ടേബിളൊക്കെ 10 സെക്കൻഡ് 30 മില്ലി സെക്കൻഡ് ശേഷം വരുന്ന ഫസ്റ്റ് ഫോട്ടോയ്ക്ക് കൊടുക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് ഫോട്ടോയ്ക്ക് കൊടുക്കരുത്, അത് കഴിഞ്ഞ് വരുന്ന ഫോട്ടോയിൽ കറക്റ്റായിട്ട് കൊടുക്കുക. ഫസ്റ്റ് ഫോട്ടോയ്ക്ക് കൊടുത്തു, സെക്കൻഡ് ഫോട്ടോയ്ക്ക് കൊടുത്തില്ല. അതായത് ഒന്നര വട്ടമുള്ള ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ എൻഡ് വരെ കൊടുക്കുക. ഫോട്ടോയ്ക്ക് ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുത്താൽ മാത്രം മതി. ഒന്നര വട്ടമുള്ള ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് കൊടുക്കുക.
ഈ ഫോട്ടോയൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, കറക്റ്റായിട്ട് എൻ്റെ വരെയും കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഷെയ്ക്ക് എഫിൻ്റെ ടേബിൾ എടുക്കുക, ഇടത്ത ശേഷം സെക്കൻഡ് ഫോട്ടോയും ഇതുപോലെ തന്നെ കോപ്പി എടുക്കുക. ഫോട്ടോ ക്ലിക്ക് ചെയ്യുക, എഫക്റ്റ് എടുക്കുക, ഈ മൂന്ന് എഫക്റ്റും കോപ്പി എടുക്കുക. കോപ്പി എടുത്ത ശേഷം ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ എടുക്കുക. എടുത്ത ശേഷം നമ്മൾ കൊടുക്കാതെ ഇടയ്ക്ക് വിട്ടുള്ള ഫോട്ടോകളുണ്ടല്ലോ, 13 സെക്കൻഡ് 0.9 മില്ലി സെക്കൻഡ് പോലാണ് തുടങ്ങുന്നത്. ഇവിടെ സ്റ്റാർട്ടിങ് ഫോട്ടോ വരെ എഫക്റ്റ് എടുക്കുക, പേസ്റ്റ് കൊടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ എഫക്റ്റ് കൊടുക്കാത്ത എല്ലാ ഫോട്ടോയിലും കൊടുക്കുക. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. കറക്റ്റായിട്ട് എൻ്റെ വരെയുള്ള എഫക്റ്റ് കൊടുക്കാത്ത ഫോട്ടോകൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ്. HD ക്വാളിറ്റിയിൽ എങ്ങനെ ഫോട്ടോ വീഡിയോ സേവ് ചെയ്യണമെന്ന് കൂടി പറഞ്ഞുതരാം. കറക്റ്റായിട്ട് എൻ്റെ വരെയുള്ള ഫോട്ടോയിൽ കൊടുക്കുക. അതിനുശേഷം നമുക്ക് HD ക്വാളിറ്റി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സിന് റൈറ്റ് സൈഡ് കാണുന്ന അതിനകത്ത് വീഡിയോസ് എന്ന ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യുക. അതിനകത്ത് ഫുൾ HD ആക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് വരുന്നത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.